നമസ്കാരം. സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് വിശേഷങ്ങൾ ഇന്നിപ്പോ നമ്മളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഇതിന്റെ ക്യാപ്റ്റൻ, ഇതിന്റെ കംപ്ലീറ്റ് മൂവിയുടെ എല്ലാം എല്ലാമായ ഡയറക്ടർ നിഖിൽ. ഇതിലെ ആക്ടേഴ്സും, പക്ഷേ ആക്ടർ എന്ന് മാത്രം പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഫുട്ബോൾ ടീമിന്റെ എല്ലാം എല്ലാമായ അല്ലെ. ഞങ്ങൾക്ക് ഇത്രയും നാളും പരിചയം ഉണ്ടായിരുന്നു, നമ്മുടെ വിജയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ എന്താ പറയാ സിനിമാക്കാർക്ക് കൂടുതൽ പരിചയം. ഇപ്പൊ ആ ലോകത്തേക്ക് നമ്മുടെ ജോസേട്ടൻ എത്തിയിരിക്കുകയാണ്. ജോപ്പോളഞ്ചേരി ദുബായിൽ നിന്നും നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുന്ന ജുമാന. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആനപ്പറമ്പിലെ ഈ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ ഞാൻ, നമുക്കിപ്പോൾ ഫുട്ബോൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആക്ടിങ്ങിലേക്ക് വന്നപ്പോൾ അതിൻ്റെ തുടക്കക്കാരൻ നിഖിലിനെ അനഖിൽ ഭായിയുടെ കൂടെയായി, അത് കഴിഞ്ഞ ജുമാന വരുന്നു, അത് കഴിഞ്ഞ നമ്മുടെ പെപ്പയുടെ കൂടെ, പിന്നെ വിജയൻ. പക്ഷെ ഇതിലേക്ക് എത്തിച്ചത് വിജയനാട്ടോ. ഓ, അപ്പൊ അതിലേക്ക് നമുക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് ഈ ആനപ്പറമ്പിൽ നടന്ന പൂരോ എന്താണ് വിശേഷം, കപ്പ് കിട്ടിയോ എന്നൊക്കെ നമുക്ക് ആദ്യം ചോദിക്കാം. പറയൂ നിഖിൽ. ആനപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫുട്ബോൾ മൂവി, അതാണ് നമുക്ക് ഫസ്റ്റ് ഒരു ടാഗ് ലൈൻ എന്ന് പറയാനുള്ളത്. ഫുട്ബോൾ മാത്രമേ സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഫുട്ബോൾ അറിയത്തില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞ മൂവി എൻജോയ് ചെയ്യില്ലേ? ഒരു ഒരു ഫുട്ബോൾ മാത്രമല്ല, ഇതില് കുറച്ച് റൊമാൻറ്റിക് ആ ഒരു ഇതിലൂടെ ആ ഒരു ജോണറിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു കുറേ ഇമോഷണൽ കണ്ടന്റുകൾ സംസാരിക്കും. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മള് പ്രിവ്യൂ കഴിഞ്ഞ സമയത്ത് ചില ആൾക്കാരൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഒന്ന് രണ്ട് ആൾക്കാരെ. അതിന് കുറച്ച് ആൾക്കാർ കൂടി കണ്ട് കരയുന്നു, പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു നമ്മൾ ഇറങ്ങുമ്പോ ഒരു വിങ്ങൽ ചെറുപ്പം ഉണ്ടാവും. നമ്മൾക്ക് റിലേറ്റഡ് ആവുന്ന കുറെ കാര്യങ്ങളുണ്ട് നമുക്ക്, നമ്മള് കണ്ടുപരിചയമുള്ള കുറെ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാം, കാണാത്തതും ആയിട്ടില്ല. കണ്ടോ, ഡയറക്ടറിനെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിനെ കുറിച്ച് ഇതായിട്ട് പറയാനുള്ളത്. ജോപോളേട്ടൻ എങ്ങനെ എവിടുന്ന് കണ്ടുപിടിച്ചു, എങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചേ? 96 ഫെഡറേഷൻ കപ്പ് കണ്ണൂരിൽ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ഗോൾ ലൈനിന്റെ അവിടെയായിരുന്നു, ഞങ്ങളൊക്കെ 10th പഠിക്കുന്ന സമയത്താണ് കളിയാണ് അന്ന് ഗ്രൗണ്ടില് കളിക്കാണ്ടിരിക്കുകയാണ്. അന്ന് വിജയേട്ടൻ്റെ ഒരു സിസർ കട്ട് അന്ന് JCT ഫഗ്വാരക്കെതിരെ ഒരു കോഴിക്കോട് വെച്ചാണ് ആ കളി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്കൊക്കെ ആ ഇവരൊക്കെ കളിക്കുന്ന സമയത്ത്. അപ്പൊ ജോപ്പോളേട്ടനൊക്കെ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ എൻ്റെ മുമ്പും, പിന്നെ അത് കഴിഞ്ഞ് ജോപ്പോളേട്ടൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നു. അതെ, അല്ല ഇതിലേക്ക് വരാൻ തന്നെ കാരണം പറയുന്നത് നമ്മൾ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ കോച്ചിങ് നടത്തുന്നുണ്ട്, കോച്ചിങ് ഉണ്ടായിരുന്നു, അതുപോലെ കളി കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അങ്ങനെയാണ് ഈ പടത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ട്. അപ്പൊ ഞാൻ ഫുട്ബോളല്ലേ, കാരണം അത് നമ്മുടെ കയ്യിലൊതുങ്ങുന്നതാ, വേറെ എന്തെങ്കിലും ഞാൻ വരില്ല കേട്ടോ. പറഞ്ഞു വേറെ കുറെ ഡയലോഗുകളോ ബഹളങ്ങളോ ഇടിയിട്ട് വരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ നിർബന്ധിച്ചു വിജയേട്ടനോട്, കുറച്ച് കുറേ വിളിച്ചു അറിയിപ്പിച്ചു. അങ്ങനെയാണ് ജോപ്പോളേട്ടൻ. അപ്പൊ ആക്ടിംഗിൽ ഒബ്വിയസ്ലി വിജയേട്ടൻ പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. വിജയേട്ടൻ എത്ര സിനിമയിലാണ്? ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന സമയത്താണ് വിജയൻ ശാന്തം പടത്തില്, ജയരാജന്റെ പടത്തില് കുറേ കരയിപ്പിച്ച്. അല്ലേ, അപ്പൊ ജയരാജേട്ടൻ പറഞ്ഞ എന്താ പറയുക, നീ ഒന്നും അറിയണ്ട, നീ ഇരുന്നാ മതി, ബാക്കി എല്ലാതും ഞാൻ ചെയ്തോണ്ട്. കാരണം അന്ന് ആ ഫസ്റ്റ് ഷോട്ടിൽ അധികം സംസാരം തോന്നില്ല, അതിനുശേഷമാണ് അതായത് പടത്തില് പിന്നെ വരുന്നത്. ഒരു ചേഞ്ച്, അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന തന്നെയല്ലേ. അപ്പൊ നമ്മള് ഫുട്ബോൾ കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് ഇനി അധികം ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല, ഇനിയിപ്പോ സിനിമയിലേക്കാണ്. എല്ലാരും വിചാര സിനിമ 10-80 വർഷമായാലും അഭിനയിക്കാനോ എന്നാണ്. പക്ഷെ അതല്ല, പക്ഷെ എനിക്ക് ഫുട്ബോൾ ഒരു തീമായത് കൊണ്ട് മാത്രമാണ് ഞാൻ അധികം ഇൻവോൾവ് ആയത്. അപ്പൊ വിജയം വിളിച്ച് പറഞ്ഞു, അവിടെ അധികമില്ല, നിന്റെ ഒരു എക്സ്പീരിയൻസ് അതായത് നിന്റെ കോച്ചിങ്ങിന്റെ ആണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ. അപ്പൊ റിയൽ ലൈഫിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് ചെയ്യുന്നു മാത്രം അല്ലേ. അപ്പൊ വലിയൊരു എക്സ്ട്രാ മേക്കപ്പോ എക്സ്ട്രാ ഡയലോഗ്സോ ഒന്നും അതിന്റെ ഒരു ബാക്ക് സപ്പോർട്ട് ഒന്നും വേണ്ടി വന്നില്ല. പക്ഷെ ക്യാരക്ടറിന്റെ പേര് മാത്രം മാറിയിട്ടുണ്ടാവണം അല്ലേ. ആസിഫ് സഹീർ ഇതില് വേറൊരു ലെജൻഡ്, അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയൂ. പിന്നെ ഷൈജു ദാമോദരൻ, ഷൈജേട്ടൻ നമ്മുടെ കമന്ററി കിങ്, ഷൈജേട്ടൻ അതെ.
അപ്പൊ അവരെല്ലാരും അങ്ങനെ തന്നെ വന്നിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് അഭിനയിക്കോ ടച്ചപ്പിന്റെ ഒന്നും ആവശ്യങ്ങളേ വന്നിട്ടില്ല. ആക്ച്വലി കൊറേ റീൽസ് ചെയ്തും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്, ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സുന്ദര മുഖം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോ അന്നൊക്കെ ശരിക്കും അൾട്ടിമേറ്റ് എനിക്ക് മൂവിയിലേക്ക് വരണം, മൂവി ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയാണ് അതൊക്കെ ചെയ്തിരുന്നു. നല്ലൊരു ക്യാരക്ടർ കിട്ടുകയാണ് എനിക്ക് ചെയ്യാൻ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഷനീംക സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കേ, അങ്ങനെ ഷനീം വന്നു, ഷനീമിനോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അത് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ 5.6 മില്യൺ ഞങ്ങൾ എങ്ങനെ റീച്ച് ഇവിടത്തേക്ക് നോക്കി. അതിനുശേഷം പക്ഷെ എന്തോ ഞങ്ങൾക്ക് ഷനീമിനെ ലിങ്ക് കണക്ഷൻ ഉണ്ടായിരുന്നു, ഷൈരിയോട് സംസാരിച്ചു. പിന്നെയാണ് ഞങ്ങള് അറബിയോ ഇംഗ്ലീഷ് ഒക്കെ പറയണമെന്നൊക്കെ അത് വിചാരിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഞങ്ങളെ നാട്ടുകാരിയാണെന്ന് വിചാരിച്ചു. മലപ്പുറത്താണ്. മലപ്പുറത്ത്. ഓക്കേ, ഏകദേശം ആ ഒരു സൈഡ് തന്നെ അല്ലേ, വടക്കൻ സൈഡ് തന്നെ. കഥ കുറച്ച് സമയം എനിക്ക് തോന്നുന്നു പറയേണ്ട, ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഇങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പാണ് ഷൂട്ട് തീർന്നത് നമ്മള്. അത് കഴിഞ്ഞ് നമ്മള് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. സിദ്ധാർത്ഥ് ഭരതന്റെ ഏറ്റവും പുതിയ ചിത്രമായ ചതുരം നമ്മുടെ തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചതുരം എന്ന മൂവി ശരിക്കും സ്വാസികയ്ക്കും സിദ്ധാർത്ഥും ഇവരെല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു മൂവി ആ ഒരു നല്ല റെസ്പോൺസ് തന്നെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും കിട്ടിക്കൊണ്ടുവരിക്കുന്നുണ്ട്. ഈ മൂവിയെക്കുറിച്ചും ഈ മൂവി ഉണ്ടായതിനെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാവരും ചേർന്ന് നമ്മളോട് വിശേഷം പറയാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ഇനി ചോദിച്ചറിയാം. ഈ സ്വാസികനെ ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ സ്വാസിക അവിടെ ഇരുന്ന് എന്നോട് കുറേ ചോദ്യങ്ങൾ എന്നെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ടേണായി. ഇന്ന് ഞാനാണ് ഇന്ന് വെള്ളം കുടിപ്പിക്കുകയൊന്നുമില്ല കേട്ടോ, നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുള്ളൂ. ഈ അലൻ ചേട്ടൻ ഒരു എന്താ പറയാ, ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ എല്ലാരും സംസാരിക്കുന്ന കൂട്ടത്തില് എല്ലാ ആക്ടേഴ്സും ഉണ്ടായിരുന്നു, ശാന്തി, ലിയോണ, റോഷൻ ഇവര്. അപ്പൊ നമ്മളെല്ലാം ഷൂട്ട് കഴിഞ്ഞ് എന്റെ പ്രൊഡ്യൂസേഴ്സും മറ്റേ വിനിത അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഈവനിങ് കൂടാം എന്നുള്ളൊരു ലൈനിലായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ വൈകുന്നേരം ആയപ്പോൾ ഒരു റൂമിലേക്ക് എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കാതെ പറഞ്ഞിട്ട്. അപ്പോൾ പ്രതീക്ഷ ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ജമനേഷ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഒരു 10-12 പേരുണ്ട്. ഞങ്ങളെല്ലാം നിന്ന് വെറുതെ ഉള്ളതരം മറ്റേ ഇതങ്ങനെ ചെയ്തു ഇതെങ്ങനെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്കൊരു കോള് അലൻ ചേട്ടൻ്റെ. അലൻ ചേട്ടൻ നീ എവിടെ? അതിന് ഞങ്ങളിവിടെ റൂമിൽ സ്വാസികയുണ്ട് അടുത്ത്. ഞാൻ പറഞ്ഞു അവൾ അവിടെ മുറിക്കാത്തതാണ്, ഞാനിപ്പോൾ പുറത്തിറങ്ങി ഭയങ്കര. ആ ശരി, ഓക്കെ. നിങ്ങളെന്താ? അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളെന്താ ഇങ്ങോട്ട് വരുന്നുണ്ട്? ഇല്ല ഇല്ല, ഞാനില്ല, എനിക്ക് അവളുമായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഇരുന്നത് വേർന്നിട്ട് പുള്ളി വെച്ചു. ഞാൻ ചേട്ടാ ഞാൻ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പുള്ളി വെച്ചു. അപ്പം ഞാൻ ഇവിടെ കയറുന്നു, ഇവിടെ സംസാരം നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഡോർ ബെല്ല്. ഒരാൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു വേറൊരാൾ വന്നിട്ട് പുള്ളി പറയണു, ശ്വാസികയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉണ്ട്, അവരുടെ കൂടെ ഒരു എൻ്റെ ഭാര്യ ഉണ്ട്, ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ പുള്ളി ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ഗുദാമിലാണ് ഈ ഹോട്ടൽ, രാത്രി 8:30 ആയി. അപ്പം ഇപ്പം ഒന്ന് ഫോട്ടോ എടുക്കണം ആരടാ അതുള്ളൊരു ലൈനിൽ നമ്മൾ അത് ഒന്ന് ഡീൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ ജമനേഷ് ആ ഇത്തയാണ്, എന്നാൽ പിന്നെ ഞാൻ ഡീൽ ചെയ്യാം. പുള്ളി നേരെ ഡോറ് തുറന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വീണ്ടും ഡോർ അടച്ചിട്ട് പറഞ്ഞു, അത് എനിക്ക് എന്തോ ഒരു സംശയം പോലെ മറ്റേ കാലിലെ ഷൂ അത്ര ശരിയല്ല, അതെന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനൊന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കുമല്ലേ ഒരാൾ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ഇങ്ങനെ. അതായത് പറഞ്ഞിട്ട് ഒരാള് ബുർക്കായിട്ട് വന്നിരിക്കണാണ് ഒരു സ്ത്രീ, അവരിങ്ങനെ തോക്ക്. അപ്പൊ ഉടനെ ഇവള് അയ്യോ തോക്ക് ഇവള് ഉടനെ എന്താ അപ്പോഴത്തേക്കും അവിടെ ഇടിയാവുന്നു. അലൻ ചേട്ടന് തൊഴിച്ച് ഏറല്ലേ പ്രൊഡ്യൂസർ അല്ലെ? അതായത് എല്ലാരും അപ്പൊ ഇതില് വേറൊരു വിഷയം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇട്ടിട്ടുണ്ടല്ലോ ഇത് ഊരാൻ പറ്റുള്ള ഇതെല്ലാം കഴിഞ്ഞ് ഇത് നാടകമാണെന്നുള്ള മനസ്സിലാവുമ്പോളാണ് എന്റെ കയ്യിൽ പുള്ളിക്ക് കിട്ടും. പുള്ളി ആകെ ഇടിയൊക്കെ കിട്ടും വരികയാണ് അവളുടെ. അതായത് എന്റെ ടെൻഷൻ എന്ന് പറയണതേ
അവിടെ ഒരു ടേബിൾ ഒക്കെ ഉണ്ട്, എന്തോ ഭാഗ്യത്തിന് ആ ടേബിളിന്റെ തൊട്ടപ്പുറത്താണ് പോയി വീണ്. അല്ല, ഒരു ചെറിയ സ്റ്റെപ്പ് ഇതായെങ്കിൽ തലയെങ്ങാണ്ട് പോയി അടിച്ചാ എല്ലാരും കൂടെ തൂങ്ങും. മുറിയലുണ്ടായിരുന്ന എല്ലാരും നിങ്ങൾ ഇതായ അതായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ നാടകമൊക്കെ പുള്ളി പറയണ, ഞാൻ നാടകം കാണിച്ചു നീ കണ്ടു, ഞാൻ നിങ്ങളെയൊക്കെ എല്ലാവരുടെയും ഇടി കിട്ടുന്നതിന്റെ ഇടയിൽ പുള്ളി കണ്ടു എന്നാണ് പുള്ളി പറയണത്. അങ്ങനെ ഓരോ വേഷം കെട്ടലാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറത്ത കാണുമ്പോ അത്ര പേടി തോന്നേണ്ട കാര്യം എന്താ? എനിക്ക് ഇടി കിട്ടുന്നത് ഇതൊരു ഗറില്ല തിയേറ്റർ പരിപാടിയാണ്, അത് ഞാൻ സ്ഥിരം ചെയ്തോണ്ടിരിക്കുന്നു. എല്ലാം നിലം തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ വേറൊന്ന്, കണ്ട പ്രേക്ഷകര് പേടിച്ചൊന്നും മാത്രമല്ല, അവിടെന്ന് ചാടിയാൽ കൊക്കയാണ്. എന്ത് ചെയ്യും ഈശ്വര? പടക്കം വാങ്ങിച്ചിട്ട് പോവെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പുറത്ത് നിന്നിട്ട് ഇവന്മാരെ തോക്ക് ചൂണ്ടുമ്പോ ടഫോ എന്ന് പറഞ്ഞ പൊട്ടിക്കുക. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പറയാൻ പോലും ആരും ഉണ്ടായിരുന്നിരിക്കില്ല. ഇതേപോലെ വേറെ പലരും പറ്റിച്ചിട്ടുണ്ടോ? പരിപാടി സ്ഥിരം ഫ്ലോപ്പ് ടെക്നിക്കാണ്. എത്ര അടി കിട്ടിയാലും നന്നാവൂല. അവളുടെ വീട്ടിൽ പോയി, എന്റെ വീട്ടിൽ വന്നു. ഏതോ ഒരു ഷൂട്ടും കഴിഞ്ഞിട്ട് ഇതേപോലെ പറത ഇട്ടിട്ട് ഞാൻ ഡോറ് പറത സ്ഥിരം കയ്യിലുണ്ടോ? ഇത് വേറെ ഒരു കേക്കുമായിട്ട് പറത ഇട്ടിട്ട് കേക്ക് ഇന്നാ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വണ്ടിയിലെ ആൾക്കാരിങ്ങനെ വരുമ്പോ എനിക്ക് അത് പറത ഇട്ട് ആരാണ് എന്റെ വീട്ടിലേക്ക് വരണേന്ന് നോക്കുമ്പോഴാണ് പിന്നെ എനിക്ക് പെട്ടത് കത്തി, ഓ പറത ഇത് അലഞ്ചി. അതായത് സ്വാസികയുടെ വീട്ടിൽ പോകാനായിട്ട് ഒരു വളവിന്റെ അവിടെ ഒരാളുടെ അടുത്ത് സ്വാസികയുടെ വീട് അവിടെ ഇതുവഴി പോയിട്ട് മൂന്നാമത്തെ ആളാരാതറിയോ? ഇവിടെ അച്ഛൻ. പറത ഇട്ടിട്ട് ആരോ, പക്ഷെ അത് പെണ്ണല്ല അത് ആണാണ്, വേഗം അകത്ത് പോയിക്കോ അകത്ത് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറത ഇട്ടുമ്പോ ശബ്ദം മാറ്റൂലേ? ഇല്ല, അതാണ് വിട്ടുപോയത്. കഴിഞ്ഞ പ്രാവശ്യം ഷൂ ആയിരുന്നു ഒരു പെണ്ണിന്റെ ചെപ്പൽ ഒരു നടൻ ഇൻകംപ്ലീറ്റ്. ആ ലേണിംഗ് പ്രോസസ്സിലാണ് അലഞ്ച്. അതാണിത്. ചതുരത്തിന്റെ വിശേഷങ്ങൾ ദാ ഇവര് മൂന്ന് പേരിൽ നിന്നും തീരുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിൽ അഭിനയിച്ച മറ്റ് രണ്ട് താരങ്ങൾ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, ഈ കഥ എങ്ങനെയാ വന്നതെന്നൊന്ന് പറയോ. കഥ ഞാനും സിദ്ധാർത്ഥും കൂടെയാണ് എഴുതുന്നത്. ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെയാണ്. പിന്നെ സിദ്ധാർത്ഥിന്റെ, ശരിക്കും സിദ്ധാർത്ഥാണ് കഥയുടെ ഒരു മെയിൻ പോർഷൻ പറയുന്നത്. സിദ്ധാർത്ഥ തീർച്ചയായിട്ടും. അപ്പം ആ സിദ്ധാർത്ഥിന്റെ ഒരു ഐഡിയയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഞാൻ നമ്മളെ ഞങ്ങളിങ്ങനെ ഇത് വർത്താനം പറഞ്ഞ് സ്ക്രിപ്റ്റ് ആക്കാൻ കൂടുതൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് എന്നെ കൂട്ടിയത്. അങ്ങനെ കൂട്ടിയതാണ് എന്നെ. അപ്പം ഞങ്ങളപ്പം അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഞങ്ങളിങ്ങനെ വർത്താനം പറയും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ചിങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ഒരേ താല്പര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് വർത്താനം പറഞ്ഞു പറഞ്ഞു സിദ്ധുവിന്റെ അങ്ങനെയല്ല. അത് ഞങ്ങളെ ഏകദേശം ഒരേ ഇതിലൊക്കെ നിൽക്കുന്നവരാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചർച്ച ചെയ്ത് ഈ കഥ അങ്ങനെ ഉണ്ടായി. നിങ്ങൾ ചെസ് കളിക്കാറുണ്ടായിരുന്നു? ചെസ് കളിക്കും. ചെസ് കളിയാണോ ഈ ചതുരത്തിന്റെ ടേബിൾ? ചെസ് കളിയുണ്ട്. കാരണം നീക്കങ്ങൾ വളരെ പ്രധാനമാണ് ഈ സ്റ്റോറിയുടെ തന്നെ. ഇത് ഞാനൊരു നീക്കം നീങ്ങിയാൽ പുള്ളി അന്നേരം അതിൻ്റെ ഒരു മറു നീക്കം ഇങ്ങോട്ട് പോകും. അപ്പം ഞാനതിന് തിരിച്ചു പോകും. അപ്പം ഇത് ഈ എന്നെ പൂട്ടാൻ പറ്റുമെന്ന് പുള്ളിയും പുള്ളിയെ പൂട്ടാൻ പറ്റുമെന്ന് ഞാനും ആലോചിച്ച് പോകുന്നതിൻ്റെ കഥയാണ് ചതുരം. അങ്ങനെ എത്ര നാളായിട്ടുള്ള ആലോചനയായിരുന്നു? ഒരു മാസം ഒന്നര മാസം എടുത്ത് അങ്ങനെ സ്ക്രിപ്റ്റിന്റെ പ്രൈമറി വർക്കിന് അത്ര എടുത്തു. പക്ഷെ ഇത് ഇതന്നെയാണല്ലേ, ഭയങ്കര കുരുട്ടുബുദ്ധി വേണമായിരുന്നു ഇതിന്. ഈ സിനിമ മറ്റു സിനിമ ചെയ്യുന്നതിനേക്കാൾ വെല്ലുവിളി നേരിട്ട ഒരു ഏരിയ എനിക്കതാണ്. ഞാൻ എന്റെ മറ്റെഴുത്തുകളിലൊക്കെ ഇത്രയും കുരുട്ടുബുദ്ധി വേണ്ട. അധികം കഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുട്ടുബുദ്ധി കൊണ്ടുള്ള ഒരു കളികളാണ്. കാരണം ക്യാരക്ടേഴ്സിന്റെ കുരുട്ടുബുദ്ധികളുള്ള ക്യാരക്ടേഴ്സാണ്, അതും ഒരു ഗെയിമിന്റെ സ്വഭാവത്തിലുള്ളതാണല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേർ. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുരുട്ടുബുദ്ധിയുടെ ഉൽപ്പന്നമാണ് ചതുരം. എനിക്ക് തോന്നില്ല
അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ കുരുട്ട് ബുദ്ധി ആവശ്യത്തിലേറെ നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ അത് ക്രിയേറ്റേഴ്സിനാണ് ശരിക്കും ഇപ്പൊ അങ്ങനെ ആ പടത്തിന് ആവശ്യമായിട്ടുള്ള തോട്ട് പ്രോസസ് ഒക്കെ അങ്ങനെ ഒരു കുരുട്ട് ബുദ്ധി ഇതിലൂടെയാണ് ആ ഒരു സംഭവം എന്താ പറയാ ആയി വരുന്നത്. പക്ഷെ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഒരു എന്താ പറയാ ആ നമ്മൾ വന്ന് ഇരിക്കുന്നു ഇവര് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സന്ദർഭങ്ങള് അഭിനയിക്കുന്നു. അതെ, ആ സമയത്ത് ഒരു കുരുട്ട് ബുദ്ധി നമ്മുടെ ആക്ടിങ്ങിൽ വന്നാൽ മതി. അതെ, ഇതിലെങ്ങനെയാ വില്ലത്തരുണ്ടോ അതോ മാനിനാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വില്ലന്മാരെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവേ അത് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ വെച്ചാ പുള്ളിയും വളരെ മാന്യനായ ഒരു ക്യാരക്ടർ. അല്ല, ഈ കഥ ശരിക്കും അപ്പൊ എന്നാ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? എത്ര നാൾക്ക് മുന്നെയാ ഇത്? ഒരു വർഷത്തോളമായി പടത്തിന്റെ പരിപാടികളൊക്കെ. ആദ്യം സിദ്ധുവും ഞാനും കൂടെ മറ്റൊരു സിനിമയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ഒരു വർക്ക് അപ്പൊ കോവിഡൊക്കെ ആയത് കാരണം അതൊരു കുറച്ചുകൂടെ ഒരു വലിയ പടമാണ്. അതുകൊണ്ട് അതിന്റെ ആലോചന നടക്കുന്നതിനിടയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പടം കൂടെ ആലോചിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. ഇതൊരു ചെറിയ പടമല്ല. ഈ സിനിമയിലെ ക്യാരക്ടർ രതിച്ചേച്ചിയാണ്. രതിച്ചേച്ചി എന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കുമ്പോ രതിച്ചേച്ചി, പിന്നെ ആ രതിച്ചേച്ചി അല്ല, ഇത് കുറച്ച് വേറെ രതിച്ചേച്ചിയാണ് അങ്ങനെ. അപ്പൊ വിനോദ് ചേട്ടന്റെ ഭാവനയിൽ അല്ലെങ്കിൽ സിദ്ധുവിന്റെ ഭാവനയിൽ ഉണ്ടായ ഈ ചേച്ചി ട്രെയിലറിൽ കണ്ടപ്പോ എല്ലാ എന്തെടുത്താലും അതൊക്കെ തുടരുന്നു പറഞ്ഞോണ്ടിരിക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയുന്ന കൂടെ ഫുൾ ടൈം ഉള്ള ഒരാള് തന്നെയാണ്. ഈ ഷൂട്ടിംഗ് സമയത്ത് അവൾ ആ സമയത്തൊക്കെ എത്ര നാളുണ്ടായിരുന്നു നിങ്ങളുടെ ചേച്ചിയുടെ? അപ്പൊ ത്രൂ ഔട്ട് ഞാൻ ഓൾമോസ്റ്റ് നല്ലൊരു ക്യാരക്ടർ നല്ലോണം. അതെ, സ്ക്രീൻ പ്ലേസ് ഉള്ള സ്ഥലമൊക്കെ ഷൂട്ടിംഗ് ഷൂട്ട് ചെയ്തത് മുണ്ടക്കയത്താണ് ഫുൾ എല്ലാം. ഓ, ആ വീടൊക്കെ അപ്പൊ അവിടുത്തെയാണോ? ഞങ്ങൾ ആ സമയത്ത് ബയോബബിളും ആയിരുന്നു റിസോർട്ട്. മനസ്സിലായി നമ്മുടെ ലൊക്കേഷൻ. അങ്ങനെ എങ്ങോട്ടും പുറത്തേക്ക് പോകാനോ അവിടേക്ക് ആർക്കും വരാനോ ഒന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഏത് മാസങ്ങളിലായിരുന്നു? രാവിലെ വെച്ചാ ഞങ്ങള് ലൊക്കേഷനിലേക്ക് പോകുന്ന തന്നെ ഭയങ്കര രസാ. പോണ വഴിക്കെല്ലാം ഇങ്ങനെ മിസ്റ്റ് ഇറങ്ങി. അതേപോലെ ഞങ്ങള് ഷൂട്ട് ചെയ്ത വീട്ടില് രാവിലെ എല്ലാം മിസ്റ്റ് ഒക്കെ ഇറങ്ങി ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു. എന്നിട്ട് അവിടെ നിന്നെടുത്ത് ഫോട്ടോ ഒന്നും ഇടാൻ എന്നെ സമ്മതിച്ചില്ല സിദ്ധു. ഞാൻ ഫോട്ടോടെ കുറച്ച് അസ്ഥിതയുള്ള ആളാണ്. അപ്പൊ എല്ലാം ഇനി റിലീസ് ആവുമ്പോ വേണം. വേറെ എന്തൊക്കെയാണ് വാരി വിതറാനുള്ളത്? ലൊക്കേഷൻ തമാശകളോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ വീടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. അവിടെ ഷൂട്ടർ പോയപ്പോഴത്തേക്കും കുറെ അധികം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഷൂട്ട് കാണാൻ വന്ന നാട്ടുകാരുണ്ട്. അവർക്ക് അപ്പോഴാണ് കാണാനൊരു അവസരം. നമുക്ക് സാധാരണ ഷൂട്ട് എടുക്കുന്ന സ്ഥലത്തേക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നിശാന്ത് അങ്ങോട്ട് വന്നതും അവിടെ സ്ത്രീകളുടെ ഇടയിലൊക്കെ ഒരു ഭയങ്കരമായ ഒരു മെർമറി, ഒരു സന്തോഷം, ഒരു ആഹ്ലാദം. അപ്പോൾ എന്നെ ഒന്നും ഒരാൾക്കും അറിയില്ല കേട്ടോ. പിന്നെ സ്വാസിയയ്ക്ക് ഭയങ്കര ഫാൻസാണ് സ്ത്രീകൾ. അവർ സീത എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പുള്ളി അങ്ങോട്ട് വന്ന ഉടനെ അവിടെ എല്ലാവരും അന്ന് വിരൽ തൊട്ടുണർത്തിയ ചില ചേച്ചിമാരൊക്കെ അവരൊക്കെ പാൻറ്റിമാരാണ്. അവരുടെ ഈ പുള്ളി ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ആൻറ്റിമാരായി. ഇല്ല, അവര് കേട്ട അവര് സത്യമായിട്ട് അവരത് അഡ്മിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ സത്യം കാരണം എന്നെ ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുക. അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളില് ഇത് അവരുടെ സന്തോഷം ആഹ്ലാദം ഈ പുള്ളിയെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കണ്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്തു. ആഹ്, അന്ന് ഈ പുള്ളി എത്ര പേരുടെ സ്വപ്നം. ഞാൻ പലപ്പോഴും ഈ പണ്ട ജോക്കർ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ കോളേജ് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പം കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ ഫാൻസ്. ഇപ്പം കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സാണ്. അതെ, ആ സമയത്തെ സ്റ്റുഡൻസ് ആയിരുന്നവര് ഇപ്പൊ ടീച്ചേഴ്സാണ്. അപ്പൊ അതെ, അതിന് ഇപ്പൊ
പിള്ളേരിലേക്കും കൂടെ എത്തിക്കണം. ഇനി എത്തിക്കണം. ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പുള്ളി അവിടെ ലൊക്കേഷൻ ഒക്കെ സംസാരിക്കുന്നൊക്കെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. വിനോദ് ചേട്ടാ എഴുതിയ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കപ്പെട്ട, സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ്. അത് ചുരുളി ആയിക്കോട്ടെ, ഇപ്പൊ വന്ന ഇപ്പം പാൽത്തുജാവ്, നമ്മുടെ ഓണത്തിന് റിലീസ് ചെയ്ത ബാക്കി ഏത് സിനിമകൾ നോക്കിയാലും ഹിറ്റാണ്. ഹിറ്റ് മാത്രല്ല, ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ തന്നെ അമ്പരപ്പെട്ടു. ദൈവമേ എത്ര നാളെ സിനിമ നല്ല ബ്ലോക്ക് ബോക്സ് ഓഫീസിൽ തന്നെ കുറേ നാള് കളിച്ച മൂവിയാണ്. പിന്നെ ദൈപ്പ് ഇതിലേക്ക് എത്തുന്നു. അപ്പൊ ചതുരം തീർച്ചയായിട്ടും അതിനെക്കാട്ടിലും ഇതുപോലെ വിജയമാകും. അത് തീർച്ചയായിട്ടും എന്റെ ഇതുപോലെ ഇപ്പം ചുരുളി ആണേലും നല്ല ഹിറ്റാണ് എന്ന് പറഞ്ഞാൽ ഒ ടി ടിയിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട സിനിമ വേറെ ഇല്ല. അതെ, അതങ്ങനെയാണ്. പാൽത്തു ജാനുവർ വന്നപ്പോഴും ഓണത്തിന് വരുമ്പോ തന്നെ ഒത്തിരി ശ്രദ്ധിക്കപ്പെടുന്ന നിരൂപണങ്ങള്, വേറെ തരത്തിലുള്ള നിരൂപണങ്ങളൊക്കെ വരുന്നു. ചതുരവും അങ്ങനത്തെ ഒരു ചുവടുവെപ്പ് തന്നെയായിരിക്കും. കാരണം നമ്മളെ മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയും കൂടി ആയിരിക്കും ഇത്. അതിൻ്റെ ഒരു പുതുമ മറ്റൊരു രീതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ഒരു ഭൗതികമായ ഗെയിമും കൂടെ ഉള്ള ഒരു സിനിമയാണിത്. ഒരു 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 ഇൻ്റലക്ച്വൽ ഗെയിമുള്ള സിനിമയായിരിക്കും ഇത്. അപ്പം ഞാൻ പറയുന്നത് ഇതും അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിട്ട് മാറും എന്ന് തന്നെയാണ്. അങ്ങനെ ചതുരത്തിന്റെ പിന്നിലുള്ള വിശേഷങ്ങളും ഷൂട്ടിംഗ് സമയത്തെ വിശേഷങ്ങളും അങ്ങനെ രസങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയും എല്ലാം അറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ഒരു ടീമിന് നമുക്ക് നേർന്നുകൊണ്ട് സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും മറ്റൊരു സിനിമയുടെ മറ്റുള്ള സിനിമകളുടെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. അതുവരേക്കും.